ഹാഷ്ടാഗിലേ ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാനാണ് അതായത് ഞാൻ മറിമായത്തിലേക്ക് വരുന്നത് മറിമായത്തിൽ അതിൻ്റെ മേക്കപ്പ് മാൻ ആയിട്ടാണ് അത് മേക്കപ്പ് സ്റ്റുഡിയോക്കാർ തന്നെയാണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് അതിൻ്റെ പിന്നെ മേക്കപ്പ് മാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ എൻ്റെ സുഹൃത്ത് അന്ന് സ്റ്റുഡിയോയിൽ ഭക്ഷണമൊക്കെ സപ്ലൈ ചെയ്തിരുന്ന എൻ്റെ സുഹൃത്താണ് റഫീഖ് സി എന്ന് പറഞ്ഞ പയ്യനായിരുന്നു പുള്ളിയാണ് എന്നെ മേക്കപ്പിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോയത് മാക്കപ്പിന് വേണ്ടി അവിടെ ചെന്നുകഴിഞ്ഞാൽ രണ്ട് ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തു അപ്പോൾ രണ്ട് ദിവസം മേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും അവരെ സ്റ്റുഡിയോയിലെ ആർട്ടിസ്റ്റുകൾ വന്നു ഉടനെ പിന്നെ പിന്നെ എനിക്ക് വർക്കില്ല അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്നോടൊരു ചെറിയ വേഷം ചെയ്യാനായിട്ട് ഉണ്ണികൃഷ്ണനാണ് അന്നത്തെ അവിടുത്തെ സംവിധായകൻ അന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഒരു വേഷം ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു ഫസ്റ്റ് തന്നെ എനിക്കൊരു വേഷം തന്നു അത് ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് വിജയിപ്പിച്ചു അപ്പോൾ ആ പിന്നെ ഇതിൽ എനിക്കിട്ട പേരാണ് സുമേഷ് ഏട്ടൻ എന്ന് ആ സുമേഷ് ചേട്ടൻ ഇന്നും സുമേഷായിട്ട് ഞാൻ ഞാനെൻ്റെ കുട്ടിപ്രായത്തിൽ തന്നെ അതായത് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കാലത്താണ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ മുത്തയ്യടെ പഴയ നടൻ മുത്തയ്യയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഞാനൊരു വേഷം ചെയ്തു മായാത്ത മുദ്ര എന്ന സിനിമയാണ് അത് അന്നത്തെ പ്രേമനസീറിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു നടനാണ് സുശീൽ കുമാർ എന്ന് പറയും ഷിംഷൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊച്ചിയിലുള്ളതായിരുന്നു അവിടെ ഇപ്പം മരിച്ചുപോയി അദ്ദേഹമായിരുന്നു അതിലെ നായകൻ അപ്പോൾ ആ പടത്തിനാണ് ഞാൻ ആദ്യമായിട്ട് വേഷം ഇട്ട് വന്നത് പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വെച്ചാൽ ഈ കലാരംഗം തന്നെയാണ് കുട്ടിപ്രായം മുതൽ തന്നെ കൊച്ചുകുട്ടിപ്രായം മുതൽ തന്നെ ഈ കലാരംഗത്താണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ അതായത് കല്യാണ വീടുകളുടെ ഡെക്കറേഷൻ അതുപോലുള്ള പല പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഞാൻ ഇങ്ങനെ സൈക്കിൾ യജ്ഞ പരിപാടി എന്ന പരിപാടിയിൽ അത് ഞാൻ ഒരു സ്റ്റേജിലൊരു നാടകം അവതരിപ്പിച്ചു മത്സര നാടകമായിരുന്നു ആ നാടകത്തിന് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ എനിക്ക് ഏറ്റവും നല്ല കോമഡി ആർട്ടിസ്റ്റായിട്ടുള്ള പ്രേ സമ്മാനം എനിക്ക് കിട്ടി അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ എന്നെ ഒരു സൈക്കിൾ യജ്ഞ പരിപാടി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും അവർക്കൊരു പരിപാടി നാഗ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് സൈക്കിൾ യജ്ഞ പരിപാടി രംഗത്തേക്ക് ഞാൻ പോയിരുന്നു അങ്ങനെ അത് ഫോട്ടോ വെച്ച് വെളിയിലായിരുന്നു കൊച്ചിൻ ഫ്രാങ്ക്ലി എന്ന് പറയുന്ന ആളായിരുന്നു അന്നത്തെ പരിപാടി സൈക്കിൾ യജ്ഞക്കാരൻ അങ്ങനെ അയാൾക്ക് വേണ്ടി ഞാൻ ഒരു പരിപാടി ചെയ്തു ഞാനിതുപോലെ സൈക്കിൾ യജ്ഞ പരിപാടി ക്യാമ്പിൽ ഡാൻസ് ആടിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് ഫാദർ മാത്തി കോതകത്ത് അച്ഛൻ ചുള്ളിക്കപ്പള്ളിയിൽ അച്ഛനായിരുന്നു നമ്മൾ കൊച്ചിയിൽ ചുള്ളിക്കപ്പള്ളിയിലൊരു അച്ഛനാണ് അദ്ദേഹമാണ് എൻ്റെ ഡാൻസ് കണ്ടിട്ട് നാഗേഷ് എന്നൊരു പേര് എനിക്ക് കിട്ടിയത് അത് ഒരുപാട് കാലങ്ങൾ ഇപ്പോൾ അടുത്ത് വരെ ഈ അതായത് ഈ മരുമാനത്തിൽ ഞാൻ വരുന്നത് വരെ എനിക്ക് ആ പേരായിരുന്നു അതിന് ശേഷമാണ് ഈ സുമേഷ് വന്നത് പിന്നീട് കമൽ സാറിൻ്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു നടൻ സിനിമയിൽ അദ്ദേഹമാണ് എൻ്റെ ഒറിജിനൽ പേര് രംഗത്തേക്ക് കൊണ്ടുവന്നത് വി പി ഖാലിദ് അങ്ങനെയാണ് എനിക്ക് ഈ പേര് രംഗത്തേക്ക് വരുന്നത് മലയാള സിനിമയിൽ എന്നേക്കാൾ പ്രഗത്ഭരായ ആളുകൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് സിനിമാ രംഗമെന്ന് പറയുന്നത് വളരെ വളരെ ഒരു പ്രയാസപ്പെട്ടൊരു കാര്യമാണ് സിനിമാ രംഗം എന്ന് പറയുന്നത് അത് എത്തിപ്പിടിക്കാൻ ഞാൻ ഒരു പടത്തിന് വേണ്ടി കണ്ണൂർ കണ്ണൂരല്ല സ്വർണ്ണൂർ ഒരു സ്ഥലത്ത് പോയിരുന്നു അന്ന് കെ സേതു മാധവൻ സാറിൻ്റെ ഒരു പടമാണ് അതിൽ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വരെ ചെന്നത് ടി ബിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും സെറ്റ് എന്നോട് എൻ്റെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി പറഞ്ഞ് അത് നമ്പൂരി വേഷമാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഞാൻ വേഷം ആ മുടിയെല്ലാം വെട്ടി അതായി മീശയൊക്കെ പഠിച്ച് കളഞ്ഞ് എല്ലാം തയ്യാറായി വന്നപ്പോഴത്തേക്കും അതിൽ അഭിനയിക്കാനായിട്ട് ആദ്യം പറഞ്ഞ ആൾ അന്ന് അവിടെ എത്തി എത്തിയത് തന്നെ എനിക്ക് ആ വേഷം കിട്ടിയില്ല അത് വല്ലാത്തൊരു വിഷമം എനിക്കായിപ്പോയി അവ ഞാൻ അഭിനയിച്ചില്ലെങ്കിലും അഭിനയിക്കുക അതിൻ്റെ ഒരു ചെറിയൊരു തുക എനിക്ക് തന്ന് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു ഞാൻ അവിടെ നിന്ന് പോകുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും പല ഇതിലും ഉണ്ട് അത് സിനിമയാണ് നമ്മളങ്ങനെ വേദനിച്ചിട്ടൊന്നും കാര്യമില്ല പല ആളുകളും പല ആളുകളും പല നടന്മാരും ഇതുപോലെ ഓരോ സിനിമാ രംഗത്തേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഓരോ ഷൂട്ടിംഗ് സ്ഥലത്ത് വരുന്നത് ഒരു സ്റ്റു പിന്നെ ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ ഷവറുകണക്കിന് ആർട്ടിസ്റ്റുകൾ ഒന്നിരിപ്പുണ്ടാവും പ്രൊഫഷണലായിരിക്കും വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരിക്കും ഡയറക്ടർമാർക്കറിയില്ല ഇവർ ആരാണെന്നുള്ളത് ഡയറക്ടർമാർക്കറിയില്ല എന്ന് കണ്ടിട്ട് അവർ ഒന്നും പറയില്ല അവർ നേരെ പോവും വന്നിരിക്കുന്ന ഒരു ചെറിയ വേഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേഷം കിട്ടാതെ പല ആൾക്കാരും തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യവും ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ അടുത്ത് ഇപ്പം ഈ മറിമാഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച് പിന്നെ ഞാൻ ഇതിൻ്റെ പുറകിൽ അധികം ഒന്നും ഓടാറില്ല കാരണം എനിക്ക് ഈ ടിക്കറ്റ് ഷോ ആയിട്ടാണ് ഞാൻ നടന്നത് റെക്കോർഡ് ഡാൻസ് മാജിക് ഷോ അതുപോലെ തന്നെ ഈ സർക്കസ് അങ്ങനെ ഒരു ഒരു ഷാജി കലാവേദി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ടിക്കറ്റ് ഷോ നടക്കുന്ന ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നടക്കുമ്പോൾ പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അത് ശ്രദ്ധിക്കേണ്ടവരും സിനിമയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് അഭിനയിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നടക്കണ കേൾക്കല്ല അത് നമ്മൾ നമ്മളതിനുവേണ്ടി തുണി ഇറങ്ങിയെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം ഞാനിങ്ങനെ ഈ പരിപാടിയായിട്ട് നടക്കുന്നതിൻ്റെ പേരിൽ എനിക്കധികം വേഷം ചെയ്യാൻ പറ്റിയില്ല ഞാനൊരു കലാകാരനാണ് എന്നെ ഈ കലാരംഗത്ത് നിന്നും വിട്ട് മാറ്റാൻ വേണ്ടി എൻ്റെ ജ്യേഷൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത് എന്നിൽ നിന്ന് അകറ്റാനായിട്ട് പക്ഷെ ഞാൻ അകന്നില്ല പക്ഷേ ഞാൻ കലാരംഗത്തിങ്ങനെ വളരെയധികം എൻ്റെ കുട്ടിക്കാലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ രംഗമാണ് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ എനിക്കൊരു മൂത്ത മകനുണ്ടായിരുന്നു ഷാജി മരിച്ചുപോയി പുള്ളി ഡിപ്പു സുൽത്താൻ സീരിയലിലെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിയാണ് പിന്നീട് അനിയന്മാരായ ഷൈജു ജിംഷിഖ് ഇളയ മകനായ റഹ്മാൻ ഇവരെ മൂന്നെണ്ണത്തിനെയും പുള്ളിയാണ് പഠിപ്പിച്ചെടുത്തത് ഈ ക്യാമറ വർക്ക് അപ്പം ഞാനിതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി എൻ്റെ കുടുംബാധികളിങ്ങനെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അത് വിട്ടുമാറാമെന്ന് വിചാരിച്ച് കുറച്ച് നാളിങ്ങനെ മാറി നിന്നെങ്കിലും പിന്നീട് ഇവര് ഈ രംഗത്ത് വന്നപ്പോൾ പിന്നെ ഞാനെന്തിനാണ് ഇതിനെക്കുന്നത് എനിക്ക് ഇതിലൊന്നും വിഷമം കാര്യങ്ങളൊന്നുമില്ല മക്കൾ എന്നെക്കാളും വലുതായി ഷൈജു ജിംഷി റഹ്മാൻ അവരൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വീട്ടിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ മക്കളെ ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ അവരായിട്ട് സിനിമയെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാമെന്നൊക്കെയല്ല ഞാൻ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തുണ്ട് ഒരു ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് ഞാൻ എൻ്റെ ഈ ഷൈജുവിനോട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് അവരുടെ ലൈൻ വേറെയാണ് എൻ്റെ ഇത് വേറെയാണ് ഇന്നത്തെ സിനിമാ രംഗത്ത് തന്നെ പല രീതിയിലുള്ള ഇതാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളടുത്ത് നമ്മളത് ഈ രീതിയിൽ സംസാരിക്കാമല്ലോ മക്കൾ എൻ്റെ മകൻ ഷൈജുവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് അവർ അവർക്ക് പറ്റിയ സ്ക്രിപ്റ്റല്ല അപ്പോൾ അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ മക്കളോടൊന്നും ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊന്നും ചർച്ച ചെയ്യാറില്ല എന്താണ് നിങ്ങളെ പടം അങ്ങനെയുണ്ട് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് ഇതൊക്കെ ചോദിക്കുകയല്ലാതെ അല്ല അത് വേറെ കാര്യവും സിനിമയെക്കുറിച്ച് ഞാൻ അവരോട് ചോദിക്കൂല എനിക്കതിൽ ഇഷ്ടമല്ല അതെന്ന് വെച്ചാലേ എനിക്ക് പറ്റിയ വേഷമായിരിക്കും ഞാൻ എനിക്ക് പ്രേമനസീറിൻ്റെ വേഷം അഭിനയിക്കാൻ പറ്റുമോ ഇപ്പോൾ ഈ പല്ലൊന്നും ഇല്ലാത്ത എനിക്ക് പ്രേമനസീറായിട്ട് അഭിനയിക്കാനും കൊണ്ട് പറ്റില്ല പിന്നെ എനിക്ക് പറ്റിയത് എൻ്റെ രൂപത്തിലുള്ള ചില കഥാപാത്രങ്ങൾ മക്കളല്ല ആര് തന്നാലും ഞാനത് പോയി അഭിനയിക്കും അപ്പം എനിക്ക് പറ്റുന്ന വേഷമില്ല ഇല്ല ഉണ്ടയിൽ ഉണ്ടയിൽ ഇവിടെ അല്ല ഉണ്ട ഷൂട്ട് ചെയ്തത് ഉണ്ട വേറെ ഇവിടെ ലോങ് സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് മാത്രമല്ല ആ വേഷം എനിക്ക് പറ്റിയതുമല്ല അതുകൊണ്ട് എൻ്റെ മകൻ എനിക്ക് ആ വേഷം തന്നില്ല മനസ്സിലായ എനിക്ക് പറ്റിയ വേഷം ഉണ്ടെങ്കിൽ അവർ തന്നാൽ ഞാനത് പൂർണ്ണമായും അത് കൈകാര്യം ചെയ്യും അത്രേ ഉള്ളൂ എൻ്റെ മക ഷൈജുനോ ജിംഷിനോട് ഞാൻ ചോദിച്ചു എൻ്റെ ഷൈജുവിൻ്റെ ഇളയാളോട് ഞാൻ ചോദിച്ചു എൻ്റെ ഉപ്പാൻ്റെ വർക്കിന് നിനക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ അതിനെന്താണ് ഉപ്പാൻ ഞാൻ ക്യാമറ വർക്ക് ചെയ്തോളാം എന്ന് എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം സംവിധാനത്തിന് എൻ്റെ മകൻ റഹ്മാനെ കൊണ്ട് എനിക്ക് സംവിധാനം ചെയ്യിപ്പിക്കാം അതൊന്നും പ്രശ്നമില്ല അതിപ്പോൾ സിനിമാ രംഗമാണ് നമുക്ക് ബാപ്പയാണോ മക്കളാണെന്നില്ല സിനിമാ രംഗത്ത് ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് നമുക്ക് ചെയ്ത് തീർക്കാം അത്രേ ഉള്ളൂ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ മൂത്ത ഭാര്യ ഷാജിയുടെ ഉമ്മ ഷാജിയുടെ ഉമ്മയും എനിക്ക് രണ്ടു ഭാര്യമാരുണ്ടേ രണ്ടു ഭാര്യ ഒന്ന് ആരിഫ ഒന്ന് സെവിയ അതിന് ഞാൻ ആദ്യ ഭാര്യയായിട്ട് ഞങ്ങൾ ഒന്ന് എസ് പിള്ളട മാട് അതായത് ഞാൻ ഇപ്പോഴുള്ള നാട്ടിൽ ഒന്ന് അത്യാവശ്യം പോകേണ്ട ആവശ്യമുണ്ടായി അവിടെ ചെന്നപ്പോൾ പത്ത് പൈസ ഇല്ല അവിടുന്ന് കാശ് തരുമെന്നാണ് എന്നെ വിട്ട ഭാര്യയുടെ ഉമ്മ പറഞ്ഞത് അങ്ങനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാശ് തന്നില്ല കാശ് തരാണ്ടായപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ച് ആലപ്പുഴക്ക് തിരിച്ച് വരുകയും വേണം പത്ത് പൈസ കയ്യിലില്ല എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇരുന്ന് പോയപ്പോൾ തന്നെ പുള്ളിക്കാരനോട് ചോദിച്ച് ഭാര്യയുടെ അമ്മയോട് ചോദിച്ച് എൻ്റെ കയ്യിൽ കാശില്ല കേട്ടോ മോ വേണ്ട മോനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ കാശ് തരൂട്ടാ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാശില്ല കശു തന്നില്ല അവർ ഞാൻ നേരെ ടൗണിൽ വന്ന് ടൗണിൽ വന്നിട്ട് ഒരു ചായക്കട കയറ്റി അവരോട് പറഞ്ഞ് അപ്പം ഭാര്യയുണ്ട് ഭാര്യയുടെ അനിയത്തിയുണ്ട് ഈ എൻ്റെ ഈ മകൻ ഷാജി ഉണ്ട് ഷാജി എന്ന് വളരെ ചെറുതാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി നാല് പേരും കൂടി ചായക്കട കയറിയിട്ട് ഇറച്ചി പൊറോട്ടം തന്നെ തിന്ന് പത്ത് പൈസ കയ്യില്ലാത്തോടത്താണ് ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത് ഹോട്ടലുകാരനോട് പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ചു തിന്നിച്ചും അവരോട് പറഞ്ഞ് നിങ്ങളവിടെ ഇരുന്നോ നിങ്ങളവിടെ ഇരുന്നോ അനങ്ങണ്ട ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി അവിടുത്തെ ഒരു പല ക ഈ പലയൊക്കെ ഇത് ചെയ്യുന്ന മരപ്പണിക്കാരൻ്റെ അടുത്ത് നിന്ന് രണ്ട് ഒരു രണ്ട് കട്ട കൈക്കരിക്കണ കട്ട ഉണ്ട് അത് പണിയിപ്പിച്ചു ഒരു സ്റ്റുഡിയോ ഉണ്ട് ഫോട്ടോ സ്റ്റുഡിയോ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ മാജിക്കിനുള്ള ഒന്ന് രണ്ട് നമ്പറിനുള്ള സാധനം പുള്ളി അവിടെ നിന്ന് എനിക്ക് തന്നു അതും വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ഉള്ള ഈ യൂണിയൻകാരെ വിളിച്ചു യൂണിയൻകാരോടൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച് ഇന്നമാര് ഞങ്ങളൊരു അബദ്ധത്തിൽ പെട്ടുപോയി ഇങ്ങനെ പാടാനും പിടിക്കാനും പോകുന്ന ആളല്ല ഞാൻ അപ്പോൾ എനിക്കൊരു അബദ്ധത്തിൽ പെട്ടുപോയി എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങളെനിക്കൊരു കളക്ഷൻ എടുത്ത് തരണം വെറുതെ വേണ്ട ഞാൻ പഠിച്ച തോതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനവിടെ ഒരു മൂന്നാല് പാട്ടുകളൊക്കെ കട്ട പൊട്ടി പാട്ട് പാടിയ ശേഷം കുറച്ച് മാജിക്ക് ഞാൻ അവതരിപ്പിച്ചു ഒരു കോമഡി ഒരു ചെറിയൊരു ഹാസ്യ പരിപാടി ഞാൻ അവതരിപ്പിച്ചു അവിടെ നിന്ന് അവർ കലശം പിരിച്ചു തന്നു ആ കാശ് കയ്യിൽ വെച്ച് ഞങ്ങൾ ബസ്സിൽ കയറി ട്രാൻസ്പോർട്ട് ബസ്സായിരുന്നു അപ്പം ബസ്സിൽ കയറി കണ്ട്രക്റ്റ് എൻ്റെ നാട്ടുകാർ കൊച്ചിക്കാരനാണ് എന്നെ കണ്ടിട്ട് ചോദിച്ചു എവിടെ പോയാപ്പാ ഞാൻ പറയും ഇന്ന പോലെ ഒരു അത്യാവശ്യത്തിന് ഇവിടെ വന്നതാണ് ആ അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് കാശ് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു കാശ് കൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ആലപ്പുഴ സ്റ്റാൻഡിൽ വന്ന് ആലപ്പുഴ സ്റ്റാൻഡിൽ വന്ന് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല അതിനു മുമ്പ് ആലപ്പുഴയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ ഒരു ബന്ധുവിനെ കണ്ട് ഇതിവിടെ പോയിരുന്നുടാ ഞങ്ങൾ ഇന്ന ഒരു സ്ഥലത്ത് പോയതാണ് അപ്പോൾ ചോദിച്ചു അപ്പം എൻ്റെ ഭാര്യേനെയൊക്കെ പുള്ളി ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ ആ ചായ കുടിച്ചിട്ട് പോകുന്നതാണ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിക്കുന്നില്ല ഹോട്ടലിൽ കയറ്റി ഇറച്ചിയും പൊറോട്ടയും അതും പിന്നീട് ആ പുള്ളിയും വാങ്ങിച്ചെന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കാശ് കയ്യിൽ ഒരുപാടുണ്ട് അവിടുന്ന് കിട്ടിയ കാശ് ഒരുപാടുണ്ട് നേരെ ഒരു സിനിമാ തിയേറ്ററിൽ കയറി ഞങ്ങൾ സിനിമയും കണ്ട് അത് കഴിഞ്ഞ് ഈ ഭാര്യ വീട്ടിലേക്ക് അരിയും സാധനമൊക്കെ ആയിട്ട് ഒരു കെട്ടും കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്നെപ്പോൾ ഉള്ള കലാകാരന്മാർക്ക് വന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കയ്യിൽ തൊഴിലുണ്ട് ആ തൊഴിൽ കാണിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് അതെല്ലാവർക്കും പറ്റുന്നവരുമില്ല ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിന് മറുപടി മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലം മുതൽ എൻ്റെ രംഗം കലാരംഗമാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു അമ്പത്തിരണ്ട് വർഷമായി അമ്പത്തിരണ്ട് വർഷം ഈ കലാരംഗത്ത് മാത്രം ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ത് നാടകം എന്ത് എന്നുള്ള എനിക്കറിയാം ഞാൻ ഞാനിപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞല്ലോ അതെ അവിടെ സ്ക്രിപ്റ്റ് ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത് ആ സ്ക്രിപ്റ്റ് ഒരു പാട്ടിപ്പോൾ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടി എഴുതണതാണ് അപ്പോൾ എനിക്കൊരു സിനിമ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ട് ആരെങ്കിലും പൈസ ഉള്ള ആളുകൾ വന്നെങ്കിലെല്ലാം നമുക്കത് ചെയ്യാൻ പറ്റില്ല പൈസ ഇല്ലാത്ത ഞാൻ എവിടെ നിന്ന് എന്തു ചെയ്യാനാണ് സിനിമ പിടിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അതെനിക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ പുറയിലാണ് ഇപ്പം ഞാൻ നടക്കുന്നത് ഒരു പാട്ട് പാടണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അതിനനുസരിച്ച് ഞാനൊരു പാട്ട് പാടാം പിന്നെ പ്രായം അതൊന്ന് രണ്ടാമതാണെങ്കിൽ ഇത് എഴുതേണ്ട ഒരു വല്ല കാറ്റ് പുറത്തേക്ക് വളരെ ഇതായിട്ട് ലൂസായിട്ട് പോകും ആ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് ഞാൻ പാടാം ക്സി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇത് സത്യനും പഴയ അംബികയും അഭിനയിച്ച ഒരു പടത്തില പാട്ടാണ് ആ പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ പാടാം സ്വരം വളരെ ബോറാണ് കേട്ടോ പണ്ടൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പോൾ പാടാൻ പറ്റില്ല എന്നാലും പാടാം

മധുര പതിനിധിയായ നിധിയാകെ നീ എടുത്തല്ലോ മുതലായ മുതലകെ നീ എടുത്തല്ലോ കലവറ തന്നിലെ കാത്തു സോക്കോരു കണകണാക്കളും നീ എടുത്തല്ലോ മധുര പതി നേയു കരി എൻ്റെ മധുര പതി നേരീ ആശതൻ നിറമില്ലേ നീ തുറന്നാലോ ആയിരം കല്ലുള്ള മണിമാല കാണാൻ ഷൻ നീ തുറന്നാലോ ആയിരം കല്ലുള്ള മണിമാല കാണാൻ ഒരു മോ ഹൃദയട്ടവാടിൻ ഭാഗത്തിനെത്തിയ മധുരപതിനേകാരി എൻ്റെ പാട്ടും എൻ്റെ വാചകമടിയും ഇതെല്ലാം കേട്ട് ധരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഏ Ha, <laughs> ha,